നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പെരിയാകോട്ട ഭഗവതി ക്ഷേത്ര കഴകത്തിലെ കാവിൽ ഭണ്ഡാര വീട് തറവാടിൽ. ഇതേ വരുന്ന ഫെബ്രുവരി 29 മാർച്ച് 1, 2, 3 തീയതികളിലായി നടത്തപ്പെടുന്ന ശ്രീ വയനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവത്തിൽ പ്രധാനപ്പെട്ട ദൈവക്കോലം കെട്ടിയാടിക്കുന്ന ചതുർഭുജൻ കർണമൂർത്തിയുടെ വീട്ടിലാണ് നമുക്ക് അവരോട് അവരുടെ ജീവിതത്തിലെ ഒരുപാട് ദൈവക്കോലങ്ങൾ കെട്ടിയാടിയ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ വേണ്ടി അവരുമായി കുറച്ചു നേരം നമുക്ക് പങ്കിടാം. ഉത്തര മലബാർ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ കളിയാട്ട കോലങ്ങൾ ദൈവകോലങ്ങൾ കെട്ടിയാടുന്ന പ്രശസ്തി ആർജിച്ച നമ്മുടെ കർണമൂർത്തി അവരുടെ മകനായ ചതുർഭുജൻ കർണമൂർത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ അവരായിട്ട് നമുക്ക് കുറച്ച് സമയം അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടായ മുൻപുണ്ടായിരുന്ന അനുഭവങ്ങളും കാര്യങ്ങളും എന്തെന്ന് ചോദിച്ചറിയാം. അത് ഇച്ചിരി പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരുമായിട്ട് ഈ ഒരു സല്ലാപം. എൻ്റെ അച്ഛൻ തെയ്യം കെട്ടുന്നത് തന്നെയായിരുന്നു, തെയ്യം കെട്ടുന്ന ജോലി തന്നെയായിരുന്നു, തെയ്യം കലാകാരനായിരുന്നു. അതുകൊണ്ട് മക്കളെല്ലാവരും തെയ്യത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. ചെറുപ്പകാലത്ത് നമ്മൾ തെയ്യം മാറ്റി പണ്ടാം സമുദായത്തിൽപ്പെട്ടവരെല്ലാം ഇതിൻ്റെ ഒരു നമ്മുടെ ഉപജീവന മാർഗമായിട്ട് തന്നെ തെയ്യം തന്നെ ആയിരുന്നു, വേറെ തൊഴിലൊന്നുമില്ല. അപ്പോൾ നാട്ട് നടപ്പും തെയ്യം കെട്ടലും കഴകങ്ങളിലെല്ലാം പോയിട്ട് തെയ്യം കെട്ടൽ ഇതായിരുന്നു അച്ഛൻ ചെയ്തിരുന്നത്. അതുപോലെ മക്കളെല്ലാവരും അതേ തൊഴിൽ തെയ്യം കെട്ടുന്നതിന് അച്ഛൻ്റെ കൂടെ തന്നെ നിന്നതുകൊണ്ട് എല്ലാവരും തെയ്യം കെട്ടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. തെയ്യം ഒരു അനുഷ്ഠാന കലയാണ്, അത് എല്ലാവർക്കും എല്ലാവർക്കും അത് സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് പൂർവികന്മാരാൽ അനുഗ്രഹമായിട്ട് ഗുരുവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ടല്ലാതെ ഈ തെയ്യം കെട്ടാൻ സാധിക്കില്ല. അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം, ദൈവത്തിൻ്റെ അനുഗ്രഹം പിന്നീടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്ക് ഈ തെയ്യം കെട്ടാൻ സാധിക്കുള്ളൂ. അത് തെയ്യം ആചാരത്തോടും അനുഷ്ഠാനത്തോടും കൂടിയിട്ട് കെട്ടേണ്ടതാണ് തെയ്യം. അല്ലാതെ ഒരു എല്ലാ മറ്റുള്ള കലകളെ പോലെ ഒരു കലയല്ല തെയ്യം. ആചാരാനുഷ്ഠാനം വ്രതം നോറ്റിട്ട് ഇരുന്നിട്ട് കെട്ടേണ്ടതാണ് തെയ്യം. അതുകൊണ്ട് പല ആഹാരങ്ങളെല്ലാം വർജിക്കേണ്ടതുണ്ട്. അതെല്ലാം വളരെ ചിട്ടയോട് കൂടിയിട്ട് ഇരുന്നാൽ മാത്രമേ രാവിലെ കെട്ടി വൈകുന്നേരം വരെ നിൽക്കുന്ന തെയ്യങ്ങളുണ്ട്, ആ തെയ്യങ്ങളെല്ലാം വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് എല്ലാം വർജിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി വേണം. അതെന്തായാലും ഈ ദൈവീകമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അല്ലാതെ കണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഈ തെയ്യത്തിനെ ഒരു നിസ്സാരമാക്കി കളഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റൂല. പകുതി വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചത് നിന്ന് പോകും. അപ്പോൾ അമ്പലത്തിലുള്ള ചൈതന്യത്തിനും കുറവ് വരും. അപ്പോൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ലാതെ മുൻകാലങ്ങളിൽ അങ്ങനെ ആയവരും ഉണ്ട് പലത്. ഈ കല്ല് റാക്ക് മത്സ്യം മാംസാദികൾ ഇതൊന്നും വർജിച്ചു കൊണ്ട് വേണം തെയ്യം കെട്ടാൻ. അവിടുത്തെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വന്നിട്ട് ആചാരത്തോടും അനുഷ്ഠാനത്തോടും കൂടിയിട്ട് നിന്നാൽ മാത്രമേ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൂടി ഉണ്ടായാലേ നമുക്ക് ദൈവിക കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ സാധിക്കില്ല, ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ പഠിച്ചിട്ട് വന്നാലേ ഇത് നമുക്കതിനെ പാരമ്പര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇല്ലെങ്കിൽ സാധിക്കില്ല. ആദ്യമായി കെട്ടിയാടിയ കോലുണ്ടല്ലോ, അപ്പോൾ അത് എത്ര വയസ്സിൽ തൊട്ടാണ് ഇങ്ങനെ കെട്ടിയാടി? 12 വയസ്സിൽ ആടിവേടൻ കെട്ടിയാടി, 6ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അല്ല 6ാം ക്ലാസ് 6ാമത്തെ വയസ്സിൽ തന്നെ സ്കൂളിൽ ചേർത്ത്. അപ്പോൾ ആടിവേടൻ കർക്കിടമാസത്തിൽ തയ്യാണത്, അത് കെട്ടിയിട്ടാണ് പഠിച്ചത്. അത് രാവിലെ കെട്ടിയാൽ വൈകുന്നേരം വരെ സന്ധ്യ വരെ കെട്ടി നിൽക്കണം. അപ്പോൾ ആ തെയ്യം കെട്ടി പഠിച്ചാലേ നമുക്ക് മറ്റേ കഴകത്തിലുള്ള തെയ്യങ്ങളെല്ലാം കെട്ടാനും, അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റേ തെയ്യം കെട്ടാൻ പോയാൽ തലപോവച്ചൽ ഇതെല്ലാം ഉണ്ടാവും. ഇത് രാവിലെ കെട്ടി വൈകുന്നേരം വരെ നിൽക്കുന്നതുകൊണ്ട് തലക്ക് തലപോവച്ചലെല്ലാം മാറി കിട്ടാൻ
അപ്പോൾ അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ ആ തെയ്യം കെട്ടിയിട്ട് ഈ പഠിക്കണമെന്ന് പറയുന്നത്. അത് പഠിച്ചവർക്കേ മറ്റുള്ള തെയ്യങ്ങൾ കെട്ടിയിട്ട് വിജയിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ കഠിനമായ പരിശീലനത്തിലൂടെയാണ് എല്ലാം മുമ്പോട്ട് വലിയ വലിയ തെയ്യങ്ങളും കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിയത് അല്ലേ? വലിയ തെയ്യം കെട്ടാൻ തുടങ്ങിയത് എപ്പോഴാണ്? വയനാട്ടുകൻ നേർച്ചാൽ ബില്ലാരം തറവാട്ടിൽ ആണ് ആദ്യം കെട്ടിയ അടിയിൽ. ഏത് വർഷം എത്ര ഓർമ്മയില്ല. 1992 അങ്ങനെ ഉണ്ടോ വയനാട്ടുകൾ കെട്ടി. അതിനുശേഷം കോട്ടപ്പാറ അത് ഈ നമ്മുടെ ഈ ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യങ്ങളിൽ ഒന്നാണ്. അതായത് ശ്രീ വയനാടുകുളം ദൈവം, വയനാട്ടുരുവൻ പ്രധാനപ്പെട്ട തെയ്യം. ദൈവം കെട്ട് മഹോത്സവം എന്നാന്ന് പറയല്ലേ, മുൻകാലങ്ങളിൽ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു തെയ്യം കെട്ടുവാൻ. ഇപ്പോൾ തറവാടുകൾ വർദ്ധിച്ചു, ഇഷ്ടംപോലെ ധനമുണ്ട്, അതുകൊണ്ട് മഹോത്സവം ഇഷ്ടംപോലെ കഴിക്കുന്നു. മുൻകാലങ്ങളിൽ വയനാട്ടുകുളം കെട്ടണമെങ്കിലും എല്ലാവരെ കൊണ്ട് സാധിക്കില്ല, എല്ലാവർക്കും ആ തെയ്യം കിട്ടാനും വിഷമമുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചു വന്നതിൻ്റെ ആ ഒരു ഗുണം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടായതുകൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്തെല്ലാം വയനാട്ടുകുലം കെട്ടാൻ നമുക്ക് സാധിച്ചു. കോട്ടശ്ശേരി പട്ടകഞ്ഞീരാശ്ശേരി അതും പ്രധാനപ്പെട്ട സ്ഥലമാണ്, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് കെട്ടി. അതുപോലെ തന്നെ കോട്ടപ്പാറ കുഞ്ഞിക്കോരൻ ആയ സ്ഥലം ഈ കോരച്ചൻ തെയ്യം അവിടെ 2 വയനാട്ടുകുലം കെട്ടി 2 പ്രാവശ്യം. അങ്ങനെ പല സ്ഥലത്തും ഈ 2 പ്രാവശ്യം തന്നെ കെട്ടി ഒരു കറുവാറ്റം വയനാട്ടുകുലം കെട്ടാൻ പറ്റി. അപ്പോൾ വയനാട് കുലം എന്ന് ഏകദേശം ഒരുപാട് കെട്ടി കഴിഞ്ഞു അവിടെ ജീവിതത്തിൽ. ഏകദേശം അതിൻ്റെ എത്ര കണക്കെന്നറിയില്ല, കുറേ തെയ്യങ്ങൾ കെട്ടി. ഒരേ കൊല്ലം തന്നെ 4-5 തെയ്യങ്ങൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 9-10 തെയ്യം കെട്ടി വന്നുകൊണ്ടിരുന്നു, 6 തെയ്യം കെട്ടി വന്നു, പിന്നെ 10 തെയ്യം കെട്ടായി. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 13 തെയ്യം കെട്ടിണ്ടായിരുന്നു, ഇപ്രാവശ്യം 9 തെയ്യം കെട്ടിയില്ലു, ഇപ്രാവശ്യം 2 തെയ്യം ഉണ്ട് നമുക്ക്. ഒന്ന് ചോക്കി ആവിൽ വണ്ണാരോട് തറവാട്ടിലും, പിന്നെ ഒന്ന് നെക്കര തറവാട്ടിലുണ്ട് 2 തെയ്യങ്ങൾ. ഇപ്പോൾ വയസ്സും ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കെട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് ഇപ്പോഴത്തെ കാലം. ഈ കെട്ടി നിൽക്കണ്ട, ഈ കാലാവസ്ഥ ചൂടെല്ലാം കൊണ്ട് കെട്ടി നിൽക്കാൻ കുറച്ച് വിഷമങ്ങളുണ്ട്. പിന്നെ ഐവര ഘടകത്ത് പുള്ളിക്കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ പുള്ളിക്കരിങ്കാളി അമ്മേനെ എത്ര സ്ഥലത്ത് കെട്ടിയെന്നേ പറയാൻ പറ്റില്ല, അത്രയധികം കെട്ടിയില്ല. ഒരേ കൊല്ലം 7 പുള്ളിക്കരിങ്കാളി ഞാൻ കെട്ടി, അത് നല്ല ഓർമ്മയുണ്ട്. 7 എണ്ണം ഒരേ കൊല്ലം കെട്ടാൻ പറ്റും. പട്ടളം മുതൽ പട്ടളം പാടി നല്ല വൈക്കു വയ്യായിട്ട് കൊട വെച്ച് അങ്ങനെ നമ്മുടെ ചൗക്കിയിൽ മോരസ്ഥാനത്ത് ഉപ്പളത്ത് അടുക്കത്ത് അങ്ങനെ 7 സ്ഥലത്ത് പുള്ളിക്കൻകാളി പോയി അമ്മേനെ കെട്ടി ഒരൊറ്റ കൊല്ലം. അപ്പോൾ കൊല്ലം 2-3 എണ്ണം എന്തായാലും ഉണ്ടാവും പുള്ളിക്കൻകാളി. അത് എത്ര കെട്ടിയെന്ന് വരെ പറയാൻ പറ്റില്ല നമുക്ക്. ചെറുപ്പത്തിൽ പുള്ളിക്കൻകാളി കെട്ടാൻ പറ്റും, കെട്ടിയാണ്. പെരിയാക്കോട്ടയിൽ കുറേ കൊല്ലം കെട്ടിയിട്ടുണ്ട്, കുറേ കൊല്ലം കളിയാട്ടം നടത്തുകയും ചെയ്തു. ആ കൊല്ലമെല്ലാം പുള്ളിക്കരിങ്കാളിയും പൂമ്പുളിയും പുളിച്ചകളും 3 തെയ്യം ഐവര ഘടകത്ത് അധികം കെട്ടിയിട്ടുണ്ട്. ആ അനേകം തെയ്യം കെട്ടിയതുകൊണ്ട് ഇപ്പം എനിക്ക് നടുവിൽ നല്ലൊരു വില കിട്ടാറ്. പെരിയാക്കോട്ടയിൽ നിങ്ങളെ നേതൃത്വത്തിൽ തെയ്യങ്ങളുടെ ഇത് നിങ്ങൾ നടത്തി. ഞാൻ 15-16 കൊല്ലം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ കളിയാട്ടം നടത്തി. ജമ്മക്കാര് തമ്മിൽ പ്രശ്നങ്ങളാക്കി വിട്ടുപോയ സമയത്ത് ആ കൊല്ലം 16 കൊല്ലം ജമ്മ ഏറ്റെടുത്തിട്ട് അങ്ങനെ ചെയ്തത് സ്വന്തമായിട്ട് കളിയാട്ട നടത്തി പെരിയാക്കോട്ടയിൽ. നിങ്ങൾ ആചാരം വഹിച്ച ആചാരം വഹിച്ചത് എവിടെയാണ്? പാടിയിൽ പൊയിൽ കർണോർത്തി എന്നുള്ള ആചാരമാണ് നമുക്ക്. അത് മായിപ്പാടി തമ്പുരാൻ്റെ എടുക്കുന്നതാണ്. കച്ചൻ ചീരുക ആചാരം ഭയങ്കര. അത് കഴകത്തെ പാടി പൊയിൽ പള്ളിക്കര തറവാടുണ്ട്. പാടി പുള്ളിക്കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിനാണ് ആചാരപ്പെട്ട അച്ഛന്മാരും മന്നന്മാരും ഒത്ത് നിന്നുകൊണ്ട് മായിപ്പാടി തമ്പുരാൻ്റെ അടുക്ക പോയിട്ട് പൊയിൽ കർണോർത്തി എന്നുള്ള ആചാരം പാടി പൊയിൽ കർണോർത്തി എന്നുള്ള ആചാരമാണ് അത്. മായിപ്പാടി തമ്പുരാൻ രേഖാമൂലം അത് സീൽ വെച്ചിട്ട് നമുക്ക് തരുന്നത് ആചാരത്തിന്. പാടി ശ്രീ പുള്ളിക്കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആചാരം വഹിച്ചത് 1997 ആചാരം വഹിച്ചത്. പൊയിൽ കർണോർത്തി എന്നുള്ള ആചാരമാണ് നമുക്കിന്ന് തമ്പുരാൻ മായിപ്പാടി തമ്പുരാൻ കൽപ്പിച്ചിട്ട് നമ്മൾ വിളിക്കുന്നുള്ളത് ആചാരത്തെ വിളിക്കുന്നു. അതിനുശേഷം എല്ലാ ക്ഷേത്രത്തിലും ആ കൊല്ലം മുതൽ ആചാരപ്പെട്ട എല്ലാ തെയ്യങ്ങളും കുറേ ക്ഷേണശ്ശേരി പകുതി അടക്കം കെട്ടിയിരുന്നു. ക്ഷേണശ്ശേരി പകുതി ആചാരപ്പെട്ടവരെയും കെട്ടിക്കും. അപ്പോൾ
ഭഗവതി പോലും കെട്ടാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. പ്രതീക്ഷിക്കാതെ നമ്മുടെ ജന്മത്തിൽ ഇല്ലെങ്കിലും അതെ പരമവൈദി കെട്ടാൻ പറ്റി. പിന്നെ അനേകം ആയിരത്തിരെയും എത്ര കെട്ടിയത് നമുക്ക് കണക്ക് ചിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയും കൊല്ലം 10-33 കൊല്ലം ആയിത്തിരി കെട്ടി. ഒരേ കൊല്ലം തന്നെ 7 ആയിരത്തിരി കോലം ധരിച്ചിന് പുള്ളിക്കരിങ്കാളി അമ്മയുടെ കോലം. അതുപോലെ തന്നെ പുല്ലൂർണം തെയ്യം പൂമുടി അതും അനേകം കൊല്ലം ധരിച്ചിന്. ഇതുപോലെ തന്നെ പുലിശേഖവൻ തെയ്യം സ്ഥാനം മുൻപായ തെയ്യം. ഐതര കഴകത്ത് 3 തെയ്യമാണ് പ്രധാനപ്പെട്ട തെയ്യം. ഈ 3 തെയ്യം എല്ലായിടത്തുള്ള 3 തെയ്യം കുറേ കൊല്ലം കെട്ടിയിരുന്നു. ഇത്ര കൊല്ലം എന്ന് പറയാൻ പറ്റില്ല. പാടാർക്കുളങ്ങര ഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടിയിട്ടുണ്ടായിരുന്നു. പാടാർക്കുളങ്ങര ഭഗവതി പട്ടത്തൂർ പാടാർക്കുളങ്ങര ഐവര ക്ഷേത്രത്തിൽ ഒരു ആദ്യത്തെ കൊല്ലം ഒരു കലശ ഇത് ആയിട്ടുണ്ടായി. വെല്ലൊന്ന് സ്വർണ്ണ പ്രശ്നം വെച്ചിട്ട് അവർ ആചാരക്കാരനെ കെട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കിട്ടി. പിന്നെ അവർ അവിടെ മാറിക്കെട്ടി. അവിടെ ജന്മാവകാശമല്ല, നമുക്ക് പോയിട്ട് കെട്ടിയതാണ് അർത്ഥത്തിൽ. അതുപോലെ തന്നെ വേറെ സ്ഥലത്തും പാടാർക്കുളങ്ങര ഭഗവതി അവിടെയും കെട്ടിയിരുന്നു. മാടത്തിൻ്റെ അടുത്താണ് ആട തെയ്യം കെട്ടാൻ. മാടത്ത് നിന്ന് അച്ഛന്മാർ ദർശനപ്പെട്ടിട്ട് വന്നിട്ട് മൊയോറെ 10-ാം വയസ്സിൽ ആ താനത്തു നിന്നാണ് അവിടത്തേക്ക് ഭണ്ണാരം കൊണ്ടുപോകും. ആ ഭണ്ണാരം കൊണ്ടിട്ട് കടപ്പുറത്ത് ഒരു കടലിൻ്റെ കരക്ക് ഒരു പകുതി സ്ഥാനമില്ല, പണ്ട് ദേവി കെട്ടിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അത് പൂർത്തിയായിട്ടില്ല, അപ്പോഴേക്ക് പോലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആടെ പാടാർക്കുളങ്ങര ഭഗവതി ഉണ്ട് എന്നിട്ട് ആടെ ഇടനെല്ലാം ഭണ്ണാരം കൊണ്ടുപോയിട്ട് ആടെ പാടാർക്കുളങ്ങര ഭഗവതി. അത് ഇപ്പോൾ ഒരു 10 കൊല്ലത്തിൻ്റെ അടുത്ത നമ്മൾ തന്നെ കെട്ടിക്കൊണ്ട് അറിയും. ഇപ്പോൾ ഇതും ഒരാൾ മാറിക്കെട്ടുന്നുണ്ട്. ഈ വയനാട് കുലവൻ ദൈവം കെട്ടുന്ന സമയത്ത് വയനാട് കുലവൻ വലിയ തെയ്യം അല്ലാണ്ട് വേറെ ഏതെങ്കിലും തെയ്യം കെട്ടിയത്? കോരച്ചൻ തെയ്യം ആദ്യം കെട്ടിയത്. കാരണം തെയ്യമാണ് വയനാട്ടു കുലയിൽ നമ്മൾ കെട്ടിയിട്ട് പഠിച്ച് വരേണ്ടത്. ഇത് മഹോത്സവമല്ലേ, അപ്പോൾ പല സ്ഥലത്ത് ഞാൻ കാരണം തെയ്യം കെട്ടാൻ പോയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് പോയി. അന്ന് തന്നിട്ടില്ല, അന്ന് നല്ല പഠിച്ചവർക്കേ ഈ തെയ്യം കൊടുക്കും. പിന്നെ ഞാൻ നമ്മളെ ജന്മത്തിലല്ല, ഞാൻ നടത്തുന്ന സ്ഥലം ഇരിയാക്കോട്ടയിൽ നടത്തുന്ന സ്ഥലത്ത് ഞാൻ നടത്തുന്ന സമയത്ത് വയനാട്ടു കുലവൻ തെയ്യം കെട്ട് വന്നിട്ടായിട്ടാകുമ്പോൾ കോരച്ചിൻ്റെയും ആദ്യമായിട്ട് കാവിൽ ഭണ്ണാർ വീട്ടിട്ട കോരച്ചിൻ്റെയും കെട്ടിയിട്ടുണ്ട്. ആദ്യം കെട്ടി, അതിനുശേഷം രണ്ടാമത് തന്നെ കണ്ടങ്ങളും തെയ്യം കെട്ടി. ആ തെയ്യം അവർ ഇഷ്ടപ്പെട്ടിട്ട് നിഷ്ണിക വയനാട്ടു കറവാട്ടിൽ വയനാട്ടിൽ കണ്ടനാർക്കേളം തെയ്യം കെട്ടി. അതിനുശേഷം കുറേ കണ്ടനാർക്കേളം തെയ്യം കെട്ടിയിട്ടുണ്ടായി. കാഞ്ഞങ്ങാട് ആവാത്തെല്ലാം കണ്ടനാർക്കേളം തെയ്യം കെട്ടി. പിന്നെ നീർച്ചാൽ തറവാട്ടിലാണ് ആദ്യമായിട്ട് വയനാട്ടു വിലവൻ കെട്ടിയത്. അത് അതിനുശേഷം എല്ലായിടത്തും വയനാട്ടു വിലവൻ, കോട്ടശ്ശേരി പട്ടറ, കന്നീരാശ്ശേരി, കോട്ടപ്പാറ. ആ കെട്ടിയാടതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് തൊട്ട് മുമ്പോട്ട് എല്ലാം വയനാട്ടു കുലവൻ ഒരുപാട് ഭാഗ്യം ഉണ്ടായി. പാലക്കുന്ന് ഘടകത്തിൽ കുറേ വയനാട്ടു വിലവൻ കെട്ടി. അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് വയനാട്ടു വിലവൻ കെട്ടാൻ ഭാഗ്യമുണ്ടായി. പ്രധാനപ്പെട്ട ഈ കാവിൽ ഭണ്ഡാരോട് തറവാട്ടിൽ തന്നെയാണ് ഇപ്പോൾ 1-2-3 ആ സമയങ്ങളിൽ ഇപ്പോൾ ദൈവം കെട്ട് മഹോത്സവമുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് വലിയ തെയ്യം, ശ്രീ വയനാട് പോലെ തെയ്യം കെട്ടാനുള്ള യോഗം കൂടി നിയോഗം കൂടി ഉണ്ടായി അല്ലേ? അത് തീരുമാനിച്ച തെയ്യം മുടക്കം വന്നു വരും. കൊറോണ എല്ലാം വന്നു. രണ്ടാമത് ഇപ്പോൾ പുതുതായിട്ട് തീരുമാനത്തിൽ തെയ്യത്തിന് നമുക്കിന്റെ ഒരു ഭാഗ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെ തന്നെ ഇത് തറവാട് ഈ പുത്തരി മഹോത്സവ സമയത്തൊക്കെ അവിടുത്തെ ആ ഒരു സമയത്ത് പുതിയ ഭഗവതി എന്നുള്ള ഒരു തെയ്യക്കോലം അവിടെ കെട്ടിയാടാറുണ്ട്. അതും ചെറുപ്പത്തിലെ നമുക്ക് കെട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അത് നമ്മ ജന്മക്കാർ വിട്ടുപോയതിന് ശേഷം ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ട് നടത്തുന്ന കാലത്ത് ആ പുതിയ ഭഗവതി ആടി അതിന് ജന്മക്കാർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് കെട്ടാനൊരു ഭാഗ്യമുണ്ട്. കരുണച്ചൻ ഉണ്ടാകുന്നുണ്ട് ഊറാന്ന് പറഞ്ഞൊരു കെട്ടിട്ട്. അതിനുശേഷം കുറേ കൊല്ലം അടുപ്പിച്ച് ഉപയോഗി കെട്ടിയിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കുമ്പള സീമയ്ക്കടുത്തായ പെരുന്തണ്ണയിൽ നിങ്ങൾക്ക് ഒരു മുച്ചിലോട്ട് ഭഗവതി കെട്ടിയടിക്കാനുള്ള ഒരു യോഗം കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് പറയാമോ? നമ്മളെ ഗുരുക്കന്മാർ തന്നെ കെട്ടാൻ അസാധ്യമായതാണ്. നമ്മളെ അച്ഛനെ സാധിച്ചില്ല. അത് ഒരു ഗുരുക്കന്മാരൊരു അനുഭവം കൊണ്ട് നമുക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു മുച്ചിലോട്ട് വരി കെട്ടാൻ. അപ്പോൾ എല്ലാം തെക്കുന്ന വന്നിട്ടാണ് മുച്ചിലോട്ട് വരികയുടെ കെട്ടൽ. യുവാക്കളിൽ ആരും ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അടുത്ത കോമരം ചെട്ടിയാറ് മുമ്പത്തെ അവർ പറഞ്ഞു
ചതുർഭുജം കർണമൂർത്തിനെ കൊണ്ടുവന്ന് കേൾപ്പിച്ച അങ്ങനെ സ്വർണ്ണ പ്രശ്നം വെച്ച സമയത്ത് നമ്മൾ ഫസ്റ്റായിട്ട് തെളിയുകയും ചെയ്തിന് അങ്ങനെ ഒരു കൊല്ലം ചുരുട്ട് പോയി കെട്ടാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായിരുന്നു. ആ തിരുമുടി വെക്കാൻ പെരിങ്കലാട്ടം മഹോത്സവത്തിന് ഇപ്പോൾ രണ്ടാമത് മകളിയാട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ തെയ്യം കെട്ട് മഹോത്സവമായതുകൊണ്ട് നമുക്കത് പറ്റിയിരുന്നു. ആ തെയ്യം കെട്ടണമെങ്കിൽ അതിന് ചിട്ടവട്ടകൾ ഉണ്ടാവില്ല, അതൊക്കെ എങ്ങനെയാണ്? ആ ഡാം വരച്ചു വെക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം മുതൽ നമ്മൾ അവിടെ ഇത് കുച്ചിൽ നിൽക്കലാണ്. കുച്ചിൽ നിൽക്കൽ പറഞ്ഞാൽ പുറത്ത് പിന്നെ കണ്ടുകൂടാ, അത് 16 വയസ്സിൻ്റെ ഒരു കന്യകയാണ് ആ ദേവി. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം നിൽക്കണം. പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ തലക്ക് തുണിയിട്ട് പുറത്തിറങ്ങിക്കോളൂ, എവിടെ പോകുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് ഒരാൾ കൂടെ വേണേം വേണം. അതുകൊണ്ട് ആ ചിട്ടയിൽ കൂടി നിന്നിട്ട് കുളിക്കാനടക്കം അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വെള്ളം വെക്കലാണ്. ആ വെള്ളം എടുത്ത് കുളിക്കണം, കുളിച്ചിട്ട് വേണം തോറ്റം നിൽക്കാനും. ആണ് ഉച്ചത്തോറ്റം, മന്തിത്തോറ്റം, പിന്നെ അവസാനത്തുനിന്ന് 5 തോറ്റങ്ങൾ. അങ്ങനെ ഇതിൻ്റെ എല്ലാ ചിട്ടം ഇത് അനുഷ്ഠാനത്തോട് കൂടിയിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് നിന്നിട്ട് കെട്ടേണ്ട ഒരു ദേവിയാണ്. അതുകൊണ്ട് നമ്മളെ ഗുരുക്കന്മാരെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സാലെ ഏതെങ്കിലും ഒരു തെയ്യം എനിക്ക് ഇന്നത് കെട്ടണം എന്നുള്ള ഒരു ഇതെന്തോ മനസ്സിൽ, അത് കിട്ടാൻ പറ്റിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു കെട്ടാൻ പറ്റാത്ത ഉള്ളൊരു ദൈവക്കോല ഓ ഏകദേശം എല്ലാ തെയ്യങ്ങളും കെട്ടി ഈ വയസ്സിൻ്റെ അടുത്ത് തന്നെ. ഇപ്പോൾ കെട്ടാൻ പറ്റാതായിട്ടുള്ള തെയ്യങ്ങളൊന്നുമില്ല. എല്ലാം ഈ ചേണിശ്ശേരി വലിയ മുടി 42 മുടിയാണ് ചേണിശ്ശേരി. അതിപ്പോൾ ഈ ഒരു 6 കൊല്ലം മുമ്പേ നമുക്ക് കെട്ടാനൊരു ഭാഗ്യം പ്രതീക്ഷിക്കാതെ കിട്ടി. ആ തെയ്യം ഒന്നേ കെട്ടിയിട്ട് കെട്ടാൻ സാധിക്കില്ലെന്നൊരു ഭയം ഉണ്ടായി, അതൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടാൻ പറ്റി. അതുകൊണ്ട് എല്ലാ തെയ്യങ്ങളും ഈ വടക്ക് ഭാഗത്തുള്ള എല്ലാ തെയ്യങ്ങളും എല്ലാം കിട്ടിയിരുന്നു. തെക്ക് ഭാഗത്ത് അങ്ങോട്ട് പോയിട്ട് ആ ഭാഗത്തും തെയ്യം കെട്ടിയിട്ടുണ്ട്. കരിവള്ളൂര് ആ ഭാഗത്തെല്ലാം അളി അശോക മണക്കാടിൻ്റെ ജന്മത്തിൽ പോയി കുറേ ഭഗവതി തന്നെ എല്ലാം വലിയ കൂടി ഭഗവതി തന്നെ കെട്ടിട്ടുണ്ട്. ഭാഗ്യമുണ്ടായിരുന്നു. 24 February, 29 March 1, 2, 3 തീയതികളിലായി നടത്തപ്പെടുന്ന കാവിൽ ഭണ്ഡാരവീട് ശ്രീ വയനാട്ട് കുലവൻ ദൈവം കെട്ട് മഹോത്സവത്തിന് നമ്മുടെ ശ്രീ ഭഗവതി ഫ്രണ്ട്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്.